നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 492 492. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 492. കഴിഞ്ഞ എപ്പിസോഡിലെ 231 സർഗം വൃദ്ധാദിവംശം എന്നുള്ളതിൽ ഒരു ചെറിയ സർഗമാണത്, 17 ശ്ലോകമേ ഉള്ളൂ. ആ 17-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതെന്തായിരുന്നു? ജയസേനൻ അവങ്കൽ നിന്നു സംകൃതിയും പിന്നെ മഹാശയൻ ജയൻ ഉര ചെയ്തതിതും ചുരുക്കിയാണ് ഈ ഞാൻ നഹുഷവംശം മോതിടാൻ. ജയസേനനും അവൻ്റെ അവനിൽ നിന്ന് സംകൃതിയുണ്ടായി, പിന്നെ മഹാശയനായുള്ള ജയൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഈ പറയുന്ന വൃദ്ധ അതിവംശത്തെപ്പറ്റി പറഞ്ഞു. ഇനി ഞാൻ നഹുഷവംശത്തെപ്പറ്റി പറയാം എന്ന് പറഞ്ഞിട്ടാണ് സർഗം അവസാനിപ്പിച്ചത്. അപ്പം ഇനി നമുക്ക് 232 സർഗം യയാദീചരിതം. ഈ യയാദി ദാനധർമ്മിഷ്ഠന്മാർ ചക്രവർത്തിയാണ്. യയാദിയെ വെല്ലുന്ന ദാനം വേറെ ആരും ചെയ്തിട്ടില്ല. അതെന്താണ് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പറയണോ, നാഹുഷാത്മജർ ആറാളാം. ഒരു വരി, നഹുഷൻ്റെ മക്കൾ ആറാള്. യതി പിന്നെ യയാദിയും തുടർന്നോര് ആത്മകാരത്തിൽ വിഘ്നമെന്നോർത്തു ബുദ്ധിമാൻ. അതായത് യതിയും യയാദിയും കഴിഞ്ഞ് ബാക്കിയുള്ളവരെ ആത്മകാര്യത്തിൽ വിഘ്നമെന്നോർത്തു ബുദ്ധിമാൻ. യതി കൈകൊണ്ടില്ല രാജഭാരം ശ്രേയസ്സു തേടുവാൻ. ഇവിടെ വലിയൊരു ഗുണപാടുണ്ട്. തലകുത്തി നിന്നാലും സാധാരണക്കാരന് മനസ്സിലാവില്ല അത്. എന്താ, ഏതാണ് ശ്രേയസ്സിനുള്ള മാർഗം? വലിയ ബംഗ്ലാവ് കെട്ടി അല്ലെങ്കിൽ 4-5 കോടി രൂപയുടെ കാറ് വാങ്ങി അല്ലെങ്കിൽ ആന ഉണ്ടാവേ ഒന്നുമല്ല. ഈശ്വര ഭജനം ചെയ്യുന്നവനാണ് ശ്രേയസ് ഉണ്ടാവുള്ളൂ. ഈശ്വര ഭജനം ചെയ്യാത്തവർക്ക് ശ്രേയസ് ഉണ്ടാവില്ല. കാശുണ്ടാവും, ലൗകിക ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഈ മനുഷ്യവർഗത്തിന് രജോ ഗുണം കൂടുന്നതാണ് ശാസ്ത്രം പറഞ്ഞത്, പ്രത്യേകിച്ച് കലികാലത്ത്. കാരണം ധർമ്മത്തിന് 4 കാലുണ്ടെന്നും, അപ്പോൾ കൃതയുഗത്തിൽ 4 കാലം ഉണ്ടായിരുന്നുവെന്നും, ത്രേതായുഗത്തിൽ 3 കാലായിരുന്നുവെന്നും, ദ്വാപരയുഗത്തിൽ 2 കാലായെന്നും, കലികാലത്ത് 1 കാലേ ഉള്ളൂ എന്നൊക്കെ ശാസ്ത്രം പറയും. അപ്പോൾ ഈ 1 കാലുള്ളത് സത്യമാണ്, സത്യമേവ ജയതേ. ആ സത്യം പറയുന്ന ആൾക്കാരില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞ യതി കൈകൊണ്ടില്ല രാജഭാരം. യതി എന്നുള്ള ആള് രാജഭാരം കൈകൊണ്ടില്ല. എന്താ, ശ്രേയസ്സു തേടുവോൻ. ഈശ്വരവചനം ചെയ്യണമെന്നാണ് അയാളുടെ ഉൾക്കാഴ്ച. മനുഷ്യൻ്റെ മഹത്തായ കൃത്യം എന്തെന്നറിഞ്ഞവൻ. അപ്പോൾ ഇത് ഈ ഒരു വരി 8, 10, 12 വയസ്സിൽ പഠിച്ചാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ എന്ത് ചെയ്യും? പിന്നെ ഈശ്വരവചനം ചെയ്യും. ഇന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർ പിന്നെ ഈശ്വരവചനം ചെയ്യണില്ല, അറിഞ്ഞു ചെയ്യണില്ല. അപ്പോൾ പറഞ്ഞു, ഇന്ദ്രാണിയെ കൊതിച്ച് അച്ചച്ചൻ മുനിശാപം നിമിത്തമായി. ഇന്ദ്രാണിയെ കൊതിച്ച് അച്ഛൻ മുനിശാപം നിമിത്തമായി പെരും പാമ്പായി പോകെ രാജാധികാരം തന്നിലാകയാൽ. നഹുഷൻ പാമ്പായി മാറിയിട്ടുണ്ട്. അതൊക്കെ ദമയന്തി ദമയന്തി പിന്നെ ബാഹുകൻ ദള പിന്നെ എന്താണ് പറയുക, നളൻ, ആ കഥാപാത്രങ്ങൾക്കുള്ള കഥാകാല.
അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യ. അപ്പൊ പറഞ്ഞു ഇന്ദ്രാണിയെ കൊതിച്ച് അച്ഛൻ മുനിശാപനിമിത്തമായി പേരും പാമ്പായി പോകുന്നു. അധികാരം തന്നിലാകയാൽ ഭരിപ്പാൻ അനുചർക്കേകി നിർദ്ദേശം നാലു ദിക്കിലും. ശുക്രപുത്രിയെയും ശർമ്മിഷ്ഠയെയും വേട്ടുമന്നവൻ. അരെ രാജ്യം ഭരിക്കുന്ന ആള് വിപ്രകന്യയെ വേൾക്കാരോ വേൾക്കാമോ രാജർഷിക്കുന്നുടൻ നൃപൻ. ബ്രാഹ്മണന് അല്ല പിന്നെ എന്താന്ന് പറയാ, ക്ഷത്രിയന് ബ്രാഹ്മണന്റെ മകളെ പാടുവോ എന്നാണ്. അപ്പോൾ ശുക്രാചാര്യർ ബ്രാഹ്മണ വംശത്തിലുള്ള ആളാ. അപ്പോൾ വിപ്രകന്യയെ വേൾക്കാമോ രാജർഷിക്കുന്നുടൻ നൃപൻ ചോദിക്കെ അരുള ചെയ്ത അഞ്ചരിതം ബാധരായണി. വ്യാസർ പറയണ്ടായിട്ടുണ്ട്, ദൈത്യേന്ദ്രപുത്രി ശർമ്മിഷ്ഠയൊരു നാൾ തോഴിമാരോടും ഗുരുപുത്രിയോടും പൂക്കൾ പൊറുക്കി കൊണ്ടണഞ്ഞുടൻ. കഥ പറയാണ്, ദൈത്യേന്ദ്രപുത്രി, ദൈത്യന്മാരിൽ ഇന്ദ്രനായിരിക്കുന്ന അവൻ്റെ പുത്രി ശർമ്മിഷ്ഠ ഒരു നാൾ തോഴിമാരോടും ഗുരുപുത്രിയോടും പൂക്കൾ പൊറുക്കി കൊണ്ടണഞ്ഞുടൻ. എന്താണ്ടായത്? സുഖവേ സുഖാശവേഗം തീർക്കായിൽ അവനങ്ങിനെ ശാന്തി. അയ്യോ, ഒരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു പേജ് അറിയാണ്ട് മറിഞ്ഞുപോയി. ആ കഥയിൽ വായനയിൽ കാര്യം കിട്ടിയില്ല അവരുടെ. കാരണം ഒരു ഒരു ശ്ലോകത്തിൽ നാലുപേരുണ്ട്, അപ്പോൾ രണ്ടുപേരും ഞാൻ അതിൽ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഇല്ല, നാലുപേരെ കിട്ടിയത്, അതുകൊണ്ടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ടുപേരും ഒന്നുകൂടി പറയാം. അല്ല സോറി സോറി, എൻ്റെ തന്നെ മിസ്റ്റേക്ക് പറ്റിയത്. ദൈത്യേന്ദ്രപുത്രി ശർമ്മിഷ്ഠ ഒരു നാൾ തോഴിമാരോടും ഗുരുപുത്രിയോടും പൂക്കൾ പെറുക്കി കൊണ്ടണഞ്ഞുടൻ. കുളക്കോഴികൾ തത്തിയിടും നളിനീ പുളിനങ്ങളിൽ. നളിനീ പുളിനങ്ങൾ എന്ന് പറഞ്ഞ താമര എന്താണെന്ന് പറയുക, താമരക്കുളം. അപ്പോൾ കുളക്കോഴികൾ തത്തിയിടും നളിനീ പുളിനങ്ങളിൽ ഒട്ടൊട്ടു ലാത്തി മറ്റൊരു മില്ലെന്നോർത്ത് പട്ടുകൾ മില്ലെന്നോർത്ത് ഉടുപട്ടുകൾ. ഈ ഈ താമര പിന്നെ വാക്ക് കിട്ടുന്നില്ല. താമര വളയുന്ന തടാകത്തിൽ ഇറങ്ങി കുളിക്കണം. അപ്പോൾ വേറെ ആണുങ്ങൾ ആരും അടുത്തില്ലാന്ന് കാണുമ്പോൾ പട്ടുവസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് അവർ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങിയെന്നാണ് കഥ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു കുളക്കോ, അപ്പോൾ കരയ്ക്കൽ ഒരിടം വെച്ചു. അല്ല, കുളക്കോഴികൾ തത്തിയിടും നളിനി പുളിനങ്ങളിൽ ഒട്ടു ലാത്തി വീത്തി മറ്റൊരു മറ്റാരും ഇല്ലെന്നോർത്ത് ഉടുപട്ടുകൾ കരയ്ക്കൽ ഒരിടം വെച്ച് കമലാക്ഷികളെ വരും. താമരക്കണ്ണികൾ, താമരതള നയനന്മാരായിട്ടുള്ള സ്ത്രീകളെ നർത്തം. അപ്പോൾ കമലാക്ഷികളെ വരും വലുതായ സരസിങ്കൽ ഇറങ്ങി വരഗാത്രികൾ. ആ പെൺമണികൾ എന്ത് ചെയ്തു? ഈ താമര, ആ താമര പൊയ്യുക എന്നാ പറയുക, താമര കുളന്നല്ല, നല്ല ഭാഷയുണ്ട്, താമര പൊയ്യുക. ആ പൊയ്യുകയല്ലേ കുളിക്കാനിറങ്ങി. വെള്ളം തേവി കളിച്ചും കൊണ്ടൊട്ടേറെ വിലസിയിടവേ. സ്ത്രീകൾക്ക് അങ്ങനെയുണ്ട്, ഒരാൾ മറ്റൊരാളുടെ മേലേക്ക് വെള്ളം ഊക്കുക കൈകൊണ്ട്, അവരിങ്ങോട്ടും നോക്കും. അങ്ങനെയാണ് വെള്ളം തേവുക എന്നാ പറയുക. തേവി കളിച്ചും കൊണ്ടൊട്ടേറെ വിലസിയിടവേ ഉമയൊപ്പം ശിവൻ കാളപ്പുറത്തേറി വരുന്നതായി. സാക്ഷാൽ പരമശിവൻ ധർമ്മമാകുന്ന നന്ദിയുടെ മുകളിലെ ഉമാദേവി പാർവതീദേവിയായിട്ട് വരുന്നത് കണ്ടു. ശ്രദ്ധിക്കണം. അപ്പോ കണ്ടു ലജ്ജിച്ചുടൻ വാരി ചുറ്റി വസ്ത്രങ്ങളെ വരും. ഈ അഴിച്ചു വെച്ച പട്ടുവസ്ത്രങ്ങളൊക്കെ ധൃതിയിലെ കിട്ടിയത് കിട്ടിയത് വാരി ഉടുത്തു അവരെ. ആ വാക്ക്, ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ശ്ലോകം അതാ വരാൻ പോണത്. കണ്ടു ലജ്ജിച്ചുടൻ വാരി ചുറ്റി വസ്ത്രങ്ങളെ വരും പരിഭ്രമിച്ച് ശർമ്മിഷ്ഠ പട്ടുമാറിയുടുക്കവേ. ശർമ്മിഷ്ഠ എന്താ പറയാ, ഇവിടെ പറഞ്ഞില്ലേ ദൈത്യേന്ദ്രപുത്രി ശർമ്മിഷ്ഠ ഒരു നാൾ തോഴിമാരോടും ഗുരുപുത്രിയോടും പൂക്കൾ പൊറുക്കി എന്ന് പറഞ്ഞില്ലേ, അത് ഈ
രാജഗുരുവിന്റെ മകളുടെ പട്ട വസ്ത്രം എടുത്തു കൊടുത്തത്. അപ്പോൾ ബാക്കി വരുന്ന അപ്പോൾ ഈ ഈ രാജകുമാരുടെ പട്ട് വസ്ത്രം അവൾ ഉടുക്കേണ്ടി വന്നു. അത് ശർമ്മിഷ്ഠയ്ക്ക് ഇഷ്ടമായില്ല. ശർമ്മിഷ്ഠയാണ് തെറ്റിച്ചത്. ആദ്യം വലിച്ചു വാരി കൊടുത്തത് അവളാണ്. അപ്പോൾ ബാക്കി വന്നതാണ് മറ്റവള് കൊടുത്തത്. അതാണ് അവിടെ ഇനി വെള്ള. അപ്പോൾ പറഞ്ഞു, കണ്ടു ലജ്ജ ചുടൻവാരെ ചുറ്റിയ വസ്ത്രങ്ങളെ വരും പരിഭ്രമിച്ച ശർമ്മിഷ്ഠ പട്ടുമാറി ഉടക്കവേ ആചാര്യപുത്രി കോപം പൂണ്ട് ഉറക്കേ ചൊല്ലി ഇങ്ങനെ ബ്രാഹ്മണ സ്ത്രീയുടെ പിന്നെ പട്ടുവസ്ത്രം നീ എങ്ങനെ ചിറ്റിയെന്നാണ്. നാണമില്ല നിനക്കെൻ്റെ ശുദ്ധമാം പട്ടെടുക്കുവാൻ. ഞാൻ രാജഗുരുവിൻ്റെ മകളാണ്, എൻ്റെ പട്ടുവസ്ത്രം നീ എങ്ങനെ എടുക്കാം? കാരണം രാജാവ് രാജഗുരുവിനെ മാനിക്കണം. അപ്പോൾ രാജഗുരുവിൻ്റെ മകളെ രാജകുമാരി മാനിക്കണം. അതാണ്. അപ്പോൾ പറഞ്ഞു, നാണമില്ലേ നിനക്ക് എൻ്റെ ശുദ്ധമാം പട്ടെടുക്കുവാൻ. തിടപ്പള്ളിയിൽ വെച്ചുള്ള നിവേദ്യം പട്ടി പോലവേ. അതൊരു അലങ്കാര ഭാഷയാണ്. തിടപ്പള്ളിയിൽ ദേവന് നിവേദിക്കാൻ വെച്ച നിവേദ്യം പട്ടി വന്ന് കപ്പിയാൽ അത് മോശമല്ലേ? അതേപോലെയല്ലേ നീ ചെയ്തത് എന്നായി ധ്വനി. വിഷ്ണുവിൻ മുഖം ആർ വിശ്വം തപസ്സാൽ വിലസിപ്പതും. അതായത് ഈ ബ്രാഹ്മണര് വിഷ്ണുവിൻ്റെ മുഖത്തിൽ നിന്നുണ്ടായിരുന്നതാണ്. കരഭുജങ്ങളിൽ ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയന്മാരുണ്ടായി, ഊരുക്കളിൽ നിന്ന് വൈശ്യന്മാരുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രന്മാരുണ്ടായി. അതുകൊണ്ടാണ് വിഷ്ണുവിൻ മുഖം ആർ വിശ്വം തപസ്സാൽ വിലസിപ്പതും ജ്യോതിസ്സുള്ളിൽ ഉപാസിച്ച് സന്മാർഗം തെളിയിപ്പതും. ജ്യോതിസ് ഉള്ളിൽ ഉപാസിച്ച് ഗുണപാഠം. നമ്മുടെയൊക്കെ ഉള്ളിലൊരു ജ്യോതിസ് ഉണ്ട്. അത് ഹൃദയാകാശ ഗഹ്വരത്തിൽ വെച്ച് നമ്മൾ ധ്യാനിക്കണം. അതാണ് സാക്ഷാൽ ആദിനാരായണൻ. ആദിനാരായണൻ ബ്രഹ്മാണത്. ബ്രഹ്മാനുസന്ധാനം ചെയ്യാന്ന് പറയും. അപ്പോൾ ബ്രഹ്മാനുസന്ധാനം ചെയ്യാൻ ബ്രഹ്മത്തെ അറിയാതെ കൊണ്ട് ഒരാൾ ജീവിച്ചാൽ അവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അതിൻ്റെ ധ്വനി അതാണ്. അപ്പോൾ ജ്യോതിസ് ഉള്ളിൽ ഉപാസിച്ച് സന്മാർഗം തെളിയിപ്പതും. ആരേ വന്നിപ്പോ ദിക്പാലന്മാരും ലക്ഷ്മി നിവാസനും. ആരേനെയാണ്? ദിക്പാലന്മാരും ലക്ഷ്മി നിവാസനും. അവരിൽ പോലും മാഢ്യന്മാർ ഞങ്ങള്. ആ ഭൃഗുവംശരാം. ഭൃഗുവംശരാണ് ആരെ? ശുക്രാചാര്യരും മക്കളൊക്കെ. അപ്പോ ആരേ വന്നിപ്പോ ദിക്പാലന്മാരും ലക്ഷ്മി നിവാസനും. അവരിൽ പോലും മാഢ്യന്മാർ ഞങ്ങൾ. ആ ഭൃഗുവംശരാം. അതൊന്നും ഓർക്കാതെ ഈ ദാസി വന്ന് എൻ വസ്ത്രം എടുക്കയാം. ഇവൾ തന്നച്ഛനാം ദൈത്യൻ എൻ പിതാവിൻ്റെ ശിഷ്യനാം. ഈ രാജാവ് എൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീയെ എൻ്റെ പട്ടുവസ്ത്രം കൊടുത്തത് ശരിയായില്ല, മാത്രമല്ല എന്നെ വണങ്ങിയും കൊണ്ട് നിൽക്കും വേണം. അതാണ്. അതൊന്നും ഓർക്കാതെ ഈ ദാസി വന്ന് എൻ വസ്ത്രം എടുക്കയാം. ഇവൾ തൻ അച്ഛനാം ദൈത്യൻ എൻ പിതാവിൻ്റെ ശിഷ്യനാം. ശകാരത്താൽ ചവിട്ടേറ്റു ചീറ്റിയിടും പാമ്പ് പോലുടൻ ശർമ്മിഷ്ഠ അലറിച്ചൊല്ലി ദേവയാനിയോട് ഇങ്ങനെ. അപ്പോൾ ശുക്രമഹർഷിയുടെ മകളായിട്ടുള്ള ദേവയാനിയോട് ശർമ്മിഷ്ഠ ക്രോധാകാരയായിട്ട് അലറിച്ചൊല്ലി. എന്താ അലറിച്ചൊല്ലിയത്? ചുണ്ടും കടിച്ചു. അരെ ശർമ്മിഷ്ഠ ചുണ്ട് കടിച്ചു. നീ നിർത്തുക, അറിയാം നിൻ്റെ വൈഭവം. മതിരി സംസാരിച്ചത് നിന്നൊക്കെ എനിക്കറിയാം. നീ നിർത്തുക, അറിയാം നിൻ്റെ വൈഭവം. അധികം നീ പുലം വേണ്ട, വെറുതെ തെണ്ടി വന്നവൾ. നീ ആരാടി കഴുതേ? നീ തെണ്ടി വന്നതല്ലേ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് ഞാൻ പിന്നെ എന്നെ നിങ്ങളുടെ രാജഗുരു ആക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ? എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിങ്കൽ നിന്ന് കുറിക്കുവാൻ വല്ലതും കിട്ടുമെന്നോർത്ത്. കടല കുറിക്കുക എന്ന് പറയും. അരി കുറിക്കുക, അരിമണി കുരിക്കുക, അവില് കുരിക്കുക, മലർ കുരിക്കുക, പിന്നെ കുറിക്കുക എന്നൊക്കെ പറയും. അതൊരു ഭാഷയാണ്, നാടൻ ഭാഷ.
അപ്പോ എന്റെ അച്ഛന്റെ കൊട്ടാരത്തിങ്കിൽ നിന്ന് കുറിക്കുവാൻ വല്ലതും കിട്ടുമെന്നോർത്ത് കാത്തേടും കാക്കയല്ലേ നീ. നീ കൊച്ചിയല്ല, നീ കാക്കയാണ്. ഒരു കണ്ണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്തെങ്കിലും വീണത് കിട്ടുമോ ഭക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കണ കാക്കയാണ് നീയെന്ന് പറഞ്ഞു. എന്നിട്ടോ ശകാരിച്ച് ഈ വിധം പൂവും പട്ടഴിച്ച ആ ദേവയാനിയേ, ആ വസ്ത്രം ഉടുത്ത വസ്ത്രം വാരി വലിച്ചും മൊത്തയറിഞ്ഞു തന്നെയാണ് പറയുന്നത്. ശകാരിച്ച് ഈ വിധം പുലമ്പി, അല്ല പൂമ്പട്ട അഴിച്ച് ദേവയാനിയെ പൊട്ടക്കിണറ്റിലേക്കുന്തിയിട്ടാള സുരനന്ദിനി, അസുരനന്ദിനി താള അസുരനന്ദിനി, ദൈത്യന്മാരുടെ മകളാണല്ലോ. ഭഗവത് കൃപയാലെന്ന് ആ വഴിക്കൂ മൃഗയാകുലൻ യയാതി വെള്ളം ദാഹിച്ചു വന്നു കണ്ടാൻ മൃഗാക്ഷിയെ. അപ്പോൾ ഈ യയാതി എന്തു ചെയ്തു? യയാതി ഭഗവത് കൃപയാൽ അന്ന് ആ വഴിക്ക് മൃഗയാകുലൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ആകുലത ഉണ്ടാക്കുന്നവെന്ന് അർത്ഥം. രാജാവ് എന്താ അർത്ഥം മലയാളത്തിൽ പറയാ? നായാട്ടിന് വരികയാണ്, കാട്ടിലുള്ള സിംഹം നരി കടുവ അല്ലേ ചെന്നായ അതേപോലെ മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന വനം വന്യമൃഗങ്ങളെ പള്ളിവേട്ട, അങ്ങനെ രാജാവിൻ്റെ പട്ടിക പള്ളിവേട്ട എന്നാണ് പറയുക, അങ്ങനെ ദുഷ്ടമൃഗങ്ങളെ എയ്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നായാട്ടിന് പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവത് കൃപയാലെന്നാവഴിക്ക് മൃഗയാകുലൻ യയാതി വെള്ളം ദാഹിച്ചു വന്നു കണ്ടാൻ മൃഗാക്ഷിയെ. ഈ പൊട്ടക്കണറ്റിൽ തള്ളിയിട്ട് ശർമ്മിഷ്ഠ തള്ളിയിട്ട് പോയി പറഞ്ഞുവല്ലോ. ഉടൻ താൻ ഉത്തരേയത്തെ നൽകിയ മഹിതാശയൻ, കാരണം മേൽമുണ്ടൊന്നുമില്ല, അപ്പോൾ തൻ്റെ കയ്യിലുള്ള രാജാവിൻ്റെ ഉത്തരീയം എടുത്ത് ഉട്ടുകൊടുത്തു. അത് വലിയൊരു രക്ഷയാണ്. പുരുഷന്മാർ വസ്ത്രം ഉടുത്ത വസ്ത്രം അഴിച്ചിട്ടെങ്കിലും എന്തു ചെയ്യണം? നാണം മറയ്ക്കാൻ സാധിക്കാത്ത പെണ്ണുങ്ങൾക്ക് ഊരി കൊടുക്കണം. അവിടെ ചെസ്റ്റ് മറയ്ക്കാൻ വേണമെങ്കിൽ പറയാം, അതാണ് ഉത്തരീയെന്ന് പറയാൻ കാരണം. അപ്പോൾ കാവ്യ അപ്പോൾ പറഞ്ഞു, ഉടൻ താൻ ഉത്തരീയത്തെ നൽകിയ മഹിതാശയൻ കൈപിടിച്ചേറ്റിനാൻ കാരുണ്യാർദ്രനാം നൃവരോത്തമൻ. രാജാക്കന്മാരിൽ ഉത്തമനായിട്ടുള്ള ആ യയാതി ചക്രവർത്തി കൈപിടിച്ചേറ്റിനാൻ കാരുണ്യാർദ്രനാം, ആർദ്രത വരുമ്പോളാണ് ഈ ഷേക്കൻ്റെ ഒക്കെ കൊടുക്കുക. അപ്പോ കാവ്യപുത്രിയിൽ അലിഞ്ഞ് ഒട്ടു നാണിച്ചിങ്ങനെ ഓതിനാൾ കാവ്യപുത്രി. അപ്പൊ ഈ യയാതിയുടെ രൂപസൗന്ദര്യം ഔദാര്യം നിറഞ്ഞ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഉത്തരീയം എനിക്ക് നാണം മറിക്കാൻ തന്നുമല്ലോ. കാവ്യപുത്രി അലിഞ്ഞൊട്ട് നാണിച്ചിങ്ങനെ ഓതിനാൾ വസ്ത്രവും നൽകി എൻ കൈ പിടിച്ചല്ലോ സുവ്രതൻ ഭവാൻ. എല്ലാ വ്രതങ്ങളും ആചരിക്കണവനാണ് അങ്ങ്. അങ്ങ് എൻ്റെ പാണിഗ്രഹണവും ചെയ്യുണ്ടായി, മാത്രമല്ല പിന്നെ വസ്ത്രവും തരുണ്ടായി. വസ്ത്രവും തന്നു, നൽകി എൻ കൈ പിടിച്ചല്ലോ സുവ്രതൻ ഭവാൻ. അങ്ങനെ നല്ല ഒരു മാന്യനാണെന്നെനിക്ക് മനസ്സിലായി. ഇനി മറ്റാരും എൻ കൈ പിടിക്കായി വാണ്ടയ ചെയ്യണം. ഇപ്പം ഭയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയാണ് അങ്ങ് ചെയ്തത്. പക്ഷേ ഇനി എൻ്റെ കൈ ആവാറെ ആരും പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങ് തന്നെ എൻ്റെ എന്താണെന്ന് പറയുക, രാജാവാവണം. എൻ്റെ രാജാവാവണമെന്ന് പറഞ്ഞാൽ എന്നെ വിവാഹം കഴിക്കണം. അതുകൊണ്ടാണ് ഈ വിധം ബന്ധമുണ്ടായത്, ഈ വിധം ബന്ധമുണ്ടായത് ഇനം ഇത് ഈശ്വരേശ്ചയാം. ഈശ്വരൻ്റെ ഹിതാണ് നമ്മളെ രണ്ടാളേനെയും ഇങ്ങനെ യോജിപ്പിച്ചത്. വിപ്രൻ എൻ കൈപിടിക്കില്ല ശപിച്ചാൽ കജൻ ഇങ്ങനെ, അതായത് ഈ വിധം ബന്ധമുണ്ടായതിന് ഊക്ക ഈശ്വരേശയാം. വിപ്രൻ്റെ കൈപിടിക്കില്ല ശപിച്ചാൻ കജൻ ഇങ്ങനെ, ഗുരുപുത്രനെ ഞാനെന്നു ശപിച്ചുള്ള അളവിൽ മഹാൻ
ശപിച്ചുളവിൽ ആ മഹാൻ അത്ഭുതപ്പെട്ടു ഭൂപാലൻ നോക്കീനാൻ അവൾ തൻ മുഖം. അതായത് ചിലവരുടെ മുഖത്ത് ആർദ്രത ഉണ്ടാവും, ചിലവരുടെ മുഖത്ത് എന്താന്ന പറയാ രോഷം ജാസ്തി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ സാത്വിക ഗുണം വരുമ്പോൾ ലജ്ജ ഉണ്ടാവും, രജോ ഗുണം മുറ്റി നിൽക്കുമ്പോൾ വീര്യം കൂടും, തമോ ഗുണമാകുമ്പോൾ ഉറക്കം തൂങ്ങും, ആലസ്യം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു ഗുരു, അപ്പോൾ പറഞ്ഞു ഈ വിധം ബന്ധമുണ്ടായത് ഇനി ഇത് ഉണ്ടായത് ഇനം ഊക്കി ഈശ്വരേശയാം നമുക്ക് ഈശ്വരേശയാം വിപ്രനും കൈപിടിക്കില്ല ശപിച്ചാൻ ഖജനങ്ങിനെ ഗുരുപുത്രനെ ഞാനൊന്നു ശപിച്ചളവിലാ മഹാൻ അത്ഭുതപ്പെട്ടു ഭൂപാലൻ നോക്കിനാനവൾ തന്മുഖം എന്തോ മഹത്വം എന്നുള്ളിൽ വിലസുന്നുണ്ടു തീർച്ചയാം. വലിയൊരു മുഖശ്രീയുണ്ട് ആരുടെ കയ്യിലെ? ദേവയാനിയുടെ. അതല്ല ഈ വിധമാം സത്യം മോതിയിൽ ഒരു നാരിയും. ഒരു സ്ത്രീയുടെ വാക്കുകൾ കേട്ടാൽ അവൾക്ക് അവളുടെ കുലം എത്ര ഉയർന്നതാണെന്ന് മനസ്സിലാക്കും, കുലമഹിമ മനസ്സിലാകും വർത്തമാനത്തിൽ നിന്ന്. കളങ്കം എന്നതണുത് അണുവും കരൽ തീണ്ടാത്ത മാന്യയാം. അപ്പം ഈ ദേവയാനി ആരാ? ഒരു തലമുടി നാരനെങ്കിലും കള്ളം എന്ന അണു അത് കള്ളം എന്നത് അണുവും കരൽ തീണ്ടാത്ത മാന്യയാം. എന്നാലും ഈ അവിഹിതം ചെയ്വതെങ്ങനെ ഉൾപ്രിയം തോന്നുന്നതും ശിവ ശരിക്കോർത്ത് കൈ കൊണ്ടാനവൾ തന്മൊഴി. ഒരാൾ ആരാണ്, സംഭവ വിപുലമായിട്ടുള്ള സ്വഭാവ സൗഭാഗ്യങ്ങൾ എന്താണെന്നുള്ളത് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നാലും ഈ അവിഹിതം ചെയ്വതെങ്ങനെ ഉൾപ്രിയം തോന്നുന്നതും ശരിക്കോർത്ത് കൈ കൊണ്ടാനവൾ തന്മൊഴി. നൃപൻ പോകവേ അച്ഛൻ്റെ അരികിൽ ചെന്നു ചൊല്ലിനാൾ ശർമ്മിഷ്ട ചെയ്തതും മറ്റും ശുക്രനും മാഴിയോതിനാൻ. അതായത് ഒരു വിവാഹം നടക്കുമ്പോൾ പുരുഷൻ എത്രത്തോളം സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ അറിയണം, ഇല്ലെങ്കിൽ ദുഃഖിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മാഴിയോതിനാൻ പൗരോഹിത്യം വേണ്ട നമുക്ക് ഉഞ്ചവൃത്തിയെടുത്തിടാം. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്ന ധാന്യങ്ങൾ പെറുക്കി ദൈനംദിന കാര്യങ്ങളിൽ ഒരു നേരം ആഹാരം കഴിക്കണമെന്നാണ് ഉഞ്ചവൃത്തി എന്ന് പറയാം. ഞാൻ അവിടെ നിർത്തുകയാണ്, കാരണം ഇന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ സപ്താഹത്തോടനുബന്ധിച്ചിട്ട് രുക്മിണി സ്വയംവരം ഘോഷയാത്രയൊക്കെ ശിവക്ഷേത്രത്തിൽ നിന്ന് പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, ഭയങ്കരമായിട്ട് ആലസ്യം കൂട്ടുവായ വരിക ചെയ്യുന്നത്. അപ്പോൾ സന്ധ്യാസമയത്ത് ഇനി കൂടുതൽ മോങ്ങാൻ വയ്യ. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ് നിർലോകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.